എനിക്കിപ്പം ഒരു ചെറിയ കൺഫ്യൂഷനായി. ഇതിനകത്ത് കുടമ്പള്ളിയുടെ ഒരു ലൈറ്റായിട്ടൊരു ടേസ്റ്റ് വരുന്നുണ്ട്. ഇപ്പോൾ ഈ തിലാപ്പിയുടെ കറിയാണോ കൂടുതൽ ഇഷ്ടപ്പെട്ടത്, കരിമീൻ പൊള്ളിച്ചതാണോ കൂടുതൽ ഇഷ്ടപ്പെട്ടതെന്ന് വെച്ചാൽ, ആ കറിക്കൊരു നല്ലൊരു ടേസ്റ്റ് ഉണ്ട് കേട്ടോ. അതേപോലെ തന്നെ കരിമീൻ പൊള്ളിച്ചത് നല്ലതാണ്. ഇത് രണ്ടും ഈക്വലി കോമ്പറ്റിറ്റീവ് ആണ്. നമസ്കാരം. നല്ല കരിമീൻ പൊള്ളിച്ചത് കഴിക്കാനായിട്ട് പോവാണ്. അതിന് മസാലയൊക്കെ പുരട്ടി ഇങ്ങനെ റെഡിയാക്കി വെച്ചിട്ടുണ്ട്. അതുപോലെ തന്നെ വാഴയിലയിൽ പൊതിഞ്ഞ് റെഡിയായിരിപ്പുണ്ട്. ശരിക്കും പറഞ്ഞാൽ കരിമീൻ മാത്രമല്ല, തിലാപ്പിയ അതേപോലെ തന്നെ ഓർണമെൻറ്റൽ ഫിഷസ് ഇഷ്ടം പോലെ. നമ്മൾ വൈക്കത്താണ്. വൈക്കത്തിൽ അക്വാ ടൂറിസം, ഫിഷ് ഫാമും അക്വാ ടൂറിസം ആയിട്ടുള്ള സ്ഥലമാണ്. ഇവിടെ വന്നു കഴിഞ്ഞാൽ പിള്ളേരെയും കൊണ്ട് വിപിൻ അതിനകത്തൂടെ ആ ഓർണമെൻറ്റൽ ഫിഷിൻ്റെ ആ സ്ഥലത്തൂടെ എല്ലാം നടന്ന് അതിനെക്കുറിച്ച് ഓരോന്നിനെയും കുറിച്ച് പറഞ്ഞു. അതുപോലെ തന്നെ ഈ ബ്ലാക്ക് മോറും ഗോൾഡ് ഫിഷും തമ്മിലുള്ള ഡിഫറൻസസ് പറഞ്ഞു. കുറേ കാര്യങ്ങൾ ഇങ്ങനെ പറഞ്ഞ് നമ്മളെ ഓരോ കാര്യങ്ങളും, പിള്ളേർക്ക് മാത്രമല്ല വലിയവർക്കും കേട്ടോ, നമ്മളെ കൂടി ഇങ്ങനെ ചുറ്റിക്കിറങ്ങിയാണ്. അതുപോലെ തന്നെ നമുക്ക് ചൂണ്ടയിടാനൊരു സൗകര്യമുണ്ട്. നമുക്ക് ഇവരുടെ പോണ്ടിന്ന് തന്നെ ചൂണ്ടയിടാൻ വേണമെങ്കിൽ കെ ആദ്യം ഒന്ന് ചൂണ്ടയിട്ടു, പെട്ടെന്നൊരു തിലാപ്പിയെ കിട്ടി. അത് കഴിഞ്ഞിട്ട് ഞാനും ഒരെണ്ണത്തിനെ പിടിച്ചു കേട്ടോ. പക്ഷെ നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ ഈ പുഴയിൽ നിന്ന് മീൻ പിടിക്കാം, പുഴയിൽ നിന്ന് ചൂണ്ടയിടാം. പക്ഷെ പുഴയിൽ നിന്ന് മീൻ പിടിച്ച് കിട്ടാനായിട്ട് ഇച്ചിരി ബുദ്ധിമുട്ടാന്ന് പറഞ്ഞു. പുഴയിൽ നിന്ന് മീൻ പിടിച്ച് കിട്ടുകയാണെങ്കിൽ നിങ്ങൾക്ക് ഫ്രീ ആയിട്ട് കൊണ്ടുപോകാം. കരിമീനൊക്കെ ഉണ്ട്, കിട്ടാൻ ബുദ്ധിമുട്ടാണ്, ചൂണ്ടയിട്ട് നോക്കാൻ പറഞ്ഞു. അപ്പോൾ കിട്ടുകയാണെന്നുണ്ടെങ്കിൽ ഫ്രീ ആയിട്ട് കൊണ്ടുപോകാം. പക്ഷേ ഇവരുടെ കുളത്തിൽ നിന്ന് മീൻ പിടിക്കുകയാണെന്നുണ്ടെങ്കിൽ അതിനെ തൂക്കി നോക്കി വേണമെങ്കിൽ ഇവിടെ ഒന്ന് പാചകം ചെയ്തു തരും, അല്ലെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് കൊണ്ടുപോകാം. തേ ഇതിപ്പം കരിമീൻ പൊള്ളിച്ചതാണ്. കരിമീൻ പൊള്ളിച്ചില്ല, പൊള്ളിക്കാൻ പോവുകയാണ്. തേ ഇതോടോ മസാലയൊക്കെ പുരട്ടി ഇതെല്ലാം റെഡി ആയിട്ടുണ്ട്. ഇതിനകത്ത് വാഴയിൽ പൊതിഞ്ഞിരിപ്പുണ്ട്. ഒരു കാര്യം കൂടെ പറയാൻ മറന്നു, ഇങ്ങോട്ട് വരുന്ന വഴിയും രസമാണ് കേട്ടോ. നമുക്ക് നല്ല പച്ചപ്പാണ്, രണ്ട് സൈഡിലും നല്ല പച്ചപ്പാണ്. വണ്ടിയിൽ വൈക്കത്തിന് പോകുന്ന വഴി, നമ്മൾ കുമരകത്തു നിന്നാണ് വന്നത്, അപ്പം വൈക്കത്തിന് പോകുന്ന വഴി നമ്മൾ ഒരു സ്വല്പം ലെഫ്റ്റ് എടുത്ത് ഇവിടെ പാർക്കിംഗ് ഉണ്ട്, പാർക്കിംഗ് സ്പേസിൽ വണ്ടി പാർക്ക് ചെയ്യുക. അത് കഴിഞ്ഞ് കുറച്ച് ഇങ്ങോട്ട് നടന്നിങ്ങോട്ട് വരിക. നടന്നു വരുന്നതും നല്ല പച്ചപ്പിനകത്തുകൂടിയാണ്, രസമാണ് വരാനായിട്ട്. ഫാമിലി ആയിട്ട് വരികയാണെന്നുണ്ടെങ്കിൽ നല്ലൊരു എൻജോയബിൾ പ്ലേസാണ്, എൻജോയബിൾ പ്ലേസാണ്, കുറേ ഇൻഫോർമേറ്റീവുമാണ്. അപ്പം നിങ്ങൾ വരികയാണെന്നുണ്ടെങ്കിൽ അതിൻ്റെ എക്സാക്ട് ലൊക്കേഷനും ഡീറ്റെയിൽസും താഴെ ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കാം. ഇപ്പം നമുക്ക് പോയി കരിമീൻ പിടിക്കാം. വാ ഏ, ഇതാണ് അനില കേട്ടോ. അനിലയും വിപിനും അവരുടെയാണ് ഫാം, അവരാണ് നടത്തുന്നത്. കിച്ചണിൽ അനിലയ്ക്ക് കൂട്ടിനായിട്ട് മൂന്ന് പേരുണ്ട്. അനില മാത്രമല്ല, മെയിൻ ഷെഫിൻ്റെ പേരെന്താണ്? ആനി. ആ ആനിയാണ് മെയിൻ ഷെഫ്. പക്ഷേ ഇപ്പം നമ്മൾ കരിമീൻ പൊള്ളിക്കാൻ പോവാണ്. ഇത് ശരിക്കും പറഞ്ഞാൽ പല സ്ഥലങ്ങളിൽ നമുക്ക് കരിമീൻ പൊള്ളിക്കുക എന്ന് പറഞ്ഞാൽ, ഇപ്പം നമ്മൾ ഹൗസ് ബോട്ടിലൊക്കെ പോകണമെന്നുണ്ടെങ്കിൽ കരിമീൻ പൊള്ളിക്കുന്നു പറഞ്ഞാൽ ആദ്യം അവർ കരിമീൻ വറക്കും, വറുത്തതിന് ശേഷം മസാലയിൽ പൊള്ളിച്ചിങ്ങ് തരിക. പക്ഷേ ഇതങ്ങനല്ല കേട്ടോ, ഇത് കരിമീൻ വറത്തില്ല, മാരിനേറ്റ് ചെയ്തു, മസാലയൊക്കെ കൂട്ടി മാരിനേറ്റ് ചെയ്ത് വെച്ചിട്ട് അതിനകത്ത് വീണ്ടും സവോള, വഴറ്റി സവോളയാണോ ഇത്? അതെ അതെ, വഴറ്റി മസാലയൊക്കെ ഇട്ട് വഴറ്റിയതാണ്. അതിനകത്ത് മസാല എന്ന് പറഞ്ഞാൽ സാധാരണ മസാലപ്പൊടിയേ ഉള്ളൂ, മഞ്ഞപ്പൊടി, തക്കാളി ഇല്ല, മഞ്ഞൾപ്പൊടി, കുരുമുളക് പൊടി കൂടുതൽ, ദെൻ ഇത് കാശ്മീരി മുളക് പൊടി, കാശ്മീരി മുളക്, ഇച്ചിരി മഞ്ഞപ്പൊടി, വെളിച്ചെണ്ണയിലാണോ ചെയ്യുന്നത്? വെളിച്ചെണ്ണയിൽ വാട്ടിയെടുക്കുക, നല്ല രീതിയിൽ വാട്ടും. എന്നിട്ട് ഇത് മാറ്റി വെച്ചിട്ട് ഈ മാരിനേറ്റ് ചെയ്ത കരിമീനിൽ പൊതിഞ്ഞു വെക്കും. അപ്പൊ ഇതിൻ്റെ ഉള്ളിലുള്ള എല്ലാം ഈ വാഴയിലയുടെ ഈ പൊതിഞ്ഞിരിക്കുന്നതുകൊണ്ട് വാഴയിലയുടെ ആവിയിലാണ് ഇത് വേവുന്നത്. അപ്പൊ ആ വാഴയുടെ വാസന നന്നായിട്ട് വരേണ്ടതാണ്. അതെ അതെ അതെ, ശരിക്കും ഇങ്ങനെയാണ്. ഇങ്ങനെയായിരിക്കും എന്താ വ്യത്യാസം എന്ന് വെച്ചാല് മാംസം നല്ല സോഫ്റ്റ് ആയിരിക്കും, ഫ്രൈ ചെയ്യുമ്പോൾ മാംസം ഇച്ചിരി ഒരു കട്ടിയായി പോകും, ഇതിൽ നല്ല സോഫ്റ്റ് ആയിരിക്കും. പിന്നെ ചിലർക്ക് ഫ്രൈ ചെയ്ത്, നമ്മളും അങ്ങനെ ചെയ്യാറില്ല, ഇങ്ങനെ തന്നെയാണ് ചെയ്യുന്നത്. പലർക്കും പല ഇഷ്ടമാണ്. അതിപ്പം നിങ്ങളിപ്പോ ഫ്രൈ ചെയ്ത് വേണമെന്ന് പറഞ്ഞാൽ അങ്ങനെ ചെയ്ത് കൊടുക്കത്തില്ലേ? അങ്ങനെ ഇതുവരെ പറഞ്ഞിട്ടില്ല. അങ്ങനെ വേണോന്നുണ്ടെങ്കിൽ പറഞ്ഞാൽ ചിലപ്പോ ചെയ്തു തന്നെ. പിന്നെ ഇവിടെ വരുന്നവർക്ക് ഉച്ചയൂണ് ഉൾപ്പെടെയാണോ പാക്കേജ്? അതെ അതെ, ഉച്ചയൂണ് ഉൾപ്പെടെയാണ് പാക്കേജ്. എത്രയാ പാക്കേജ്? 350 റുപ്പീസിന്റെ ഒരു പാക്ക് ഉണ്ട്, പിന്നെ 1250. ഇത് തമ്മിലുള്ള തമ്മിലെ വ്യത്യാസം വെച്ചാൽ 350 ഇതിലെന്ന് വെച്ചാൽ ഉച്ചയ്ക്ക് വാഴയിലയിലെ സദ്യയിലെ ഊണ്, ഒരു ഫിഷ് കറി, പിന്നെ ഇവിടെ ഉള്ള എല്ലാ ആക്ടിവിറ്റീസും ചെയ്യാം, പിന്നെ വരുമ്പോൾ ഒരു ചെറിയൊരു വെൽക്കം ഡ്രിങ്ക്, ലൈം ജ്യൂസോ എന്തെങ്കിലും ഫ്രഷ് ജ്യൂസ്, ബാക്കി എല്ലാ ആക്ടിവിറ്റീസും ചെയ്യാം. കൊട്ടവഞ്ചി ഉണ്ട്, എല്ലാ ബോട്ടിങ് ഗെയിംസ്, എല്ലാ ആക്ടിവിറ്റീസും. നമ്മൾ പിന്നീട് പോകുന്നുണ്ട് കേട്ടോ, ലഞ്ച് കഴിഞ്ഞിട്ട് നമ്മൾ പോകുന്നുണ്ട്. പിന്നെ 1250 വരുമ്പോൾ നല്ലൊരു ഫ്രഷ് ജ്യൂസ്, വെൽക്കം ഡ്രിങ്ക്, ഉച്ചയ്ക്ക് ഊണിന് മുമ്പായിട്ട് കരിമീൻ പൊള്ളിച്ചും ബ്രെഡും സാലഡും ഫസ്റ്റ് കോഴ്സ്, ദെൻ ലഞ്ച്, ലഞ്ചിന്റെ ഒപ്പം മീൻകറിയുടെ ഒപ്പം തന്നെ താറാവ് റോസ്റ്റ്, ദെൻ ഫോളോഡ് ബൈ ഒരു ഐസ്ക്രീം, നല്ലൊരു ഐസ്ക്രീം, പിന്നെ വൈകുന്നേരം ചായ സ്നാക്സും. അത് ഒരു
ഫുൾ ഡേ പാക്കേജ്. അപ്പോൾ അത് നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ ഞാൻ മുമ്പേ പറഞ്ഞായിരുന്നു, ലൊക്കേഷനും ഇവരുടെ ഡീറ്റെയിൽസും ഞാൻ താഴെ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കാം. ഇത് പ്രൊമോഷണൽ വീഡിയോ അല്ല. അനിൽ എന്നെ വിളിച്ചിരുന്നു, ഇതിനെക്കുറിച്ച് പറഞ്ഞു, ഇഷ്ടമാണെന്ന് അറിഞ്ഞു, അതുകൊണ്ട് വന്നതാണ്. നമ്മുടെ യൂട്യൂബ് ചാനലിൽ ഏതെങ്കിലും പ്രൊമോഷണൽ വീഡിയോ ഉണ്ടെന്നുണ്ടെങ്കിൽ ഞാനത് ക്ലിയർ ആയിട്ട് പ്രൊമോഷണൽ വീഡിയോ ഒന്ന് മെൻഷൻ ചെയ്യാം കേട്ടോ. പൈസ മേടിച്ച് ഫുഡിൻ്റെ വീഡിയോ റെസ്റ്റോറൻറ്റ് വീഡിയോ നമ്മൾ ചെയ്യാറില്ല, യൂട്യൂബിൽ ചെയ്യില്ല. ഓക്കെ, അപ്പോൾ നമുക്ക് പൊളിക്കുന്നത് കാണാം അല്ലേ. കിട്ടിക്കും. അങ്ങനെ നമ്മൾ മീൻ പൊള്ളിച്ചൊക്കെ കഴിഞ്ഞിട്ട് ഇവിടെ മേശപ്പുറത്ത് വന്നു. മേശപ്പുറത്ത് ഫുഡെല്ലാം വന്നിട്ടുണ്ട്. മേശപ്പുറം എന്ന് പറഞ്ഞാൽ പോരാ, നമ്മൾ കായലിനകത്താണ് ഇരിക്കുന്നത് കേട്ടോ. അപ്പോൾ ഇത് പുഴയാണ്. പുഴയിൽ ഒരു പ്ലാറ്റ്ഫോം ഉണ്ട്. ആ പ്ലാറ്റ്ഫോമിൽ മേശയുണ്ട്, ബെഞ്ചുണ്ട്. മേശയിൽ ഇലയിട്ടു, ഇലയിട്ടിട്ട് പ്രോൺസിൻ്റെ എന്താ പറയുക, ലോലിപ്പപ്പ്, പ്രോൺസ് ലോലിപ്പപ്പ് ഉണ്ട്, പഴമാങ്ങാക്കറിയുണ്ട്, മാങ്ങ അച്ചാറുണ്ട്, മുളക് വറുത്തതുകൊണ്ട് മുളക് ഉപ്പിലിട്ടതുണ്ട്, പിന്നെ പുളിയിഞ്ചിയുണ്ട്, പച്ചടിയുണ്ട്, പിന്നെ അച്ചാർ വീണ്ടും ഉണ്ട്. അച്ചാർ എന്ന് പറഞ്ഞാൽ ഇത് നമ്മുടെ ഇലിമ്പപ്പുള്ളിയുടെ അച്ചാറാണ്. അത് കഴിഞ്ഞ് തോരനുണ്ട്, അത് ചെമ്മീൻ തോരനാണ് കേട്ടോ. അത് കഴിഞ്ഞ് കോവയ്ക്ക ഉണ്ട്, നമ്മുടെ വയമ്പില്ലേ ഈ കായലിലൊക്കെ ഉള്ളതാണ് വയമ്പ്, വയമ്പിൻ്റെ ഫ്രൈ ഉണ്ട്. പപ്പടം തന്നായിരുന്നു, പപ്പടം ഞാൻ അന്നേരം പൊട്ടിച്ചു, കാരണം കാറ്റത്ത് പറന്നു പോയിരിക്കാൻ. സാമ്പാർ ഒഴിച്ചിട്ടുണ്ട്. തിലാപ്പിയയുടെ കറിയുണ്ട്, നല്ല തേങ്ങ ഒക്കെ അരച്ച തിലാപ്പിയ കറിയുണ്ട്. അത് കൂടാതെ താറാവ് റോസ്റ്റ് വേണമെന്നുണ്ടെങ്കിൽ താറാവ് റോസ്റ്റ്, കരിമീൻ പൊള്ളിച്ചത് നമ്മൾ കരിമീൻ പൊള്ളിക്കുന്ന കാഴ്ചകൾ കണ്ടാണ്, അതുണ്ട്. നമ്മൾ പിടിച്ച തിലാപ്പിയ ഉണ്ട്, തിലാപ്പിയ ഫ്രൈ ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇത്രയും കാര്യങ്ങളാണ് കറിയായിട്ടുള്ളത്. ഇവരൊക്കെ പ്രോൺസ് കഴിച്ച് തുടങ്ങി. പിള്ളേർ ഓൾറെഡി പ്രോൺസ് കഴിച്ചു. കേര ചോറുണ്ട്. എങ്ങനെയുണ്ട് ഫുഡൊക്കെ? നല്ലതാണ്. കേര നല്ലതാണ്, എനിക്കിഷ്ടമായി. ആ കേരക്ക് ഇഷ്ടമായി. പ്രത്യേകിച്ച് പിള്ളേർക്ക് ഏറ്റവും കൂടുതൽ ഇഷ്ടമാണെന്ന് വെച്ചാൽ ഈ ആംബിയൻസ്, കളിക്കാനായിട്ടുള്ള സൗകര്യങ്ങളുണ്ട്, ഇതെല്ലാം തന്നെ ഇഷ്ടമാവും. അപ്പം പപ്പടം ഓൾറെഡി പൊട്ടിച്ച് സാമ്പാറിൻ്റെ കൂടെ സ്വല്പം റൈസ് മിക്സ് ചെയ്ത് ഇതാ. വീട്ടിലെ ഊണിൻ്റെ ആ രുചി തന്നെയാണ്. അപ്പം ഈ പൊള്ളിച്ച കരിമീൻ അതൊരു പ്രത്യേകതയാണ്. അതായത് നമ്മൾ വറക്കാതെ പൊള്ളിച്ചതാണ്. വാ ഇതുണ്ടോ, മസാലയൊക്കെ വെച്ച് ഇട്ടിട്ടുണ്ട് മേളിൽ തന്നെ മസാല. അതേപോലെ തന്നെ ഇത് ഫ്രൈ ചെയ്യാത്തതുകൊണ്ട് സോഫ്റ്റായിട്ടായിരിക്കുന്നത്. പിന്നെ കരിമീൻ ആയതുകൊണ്ട് നമ്മൾ ഇച്ചിരി സൂക്ഷിച്ചൊക്കെ എടുക്കണം. മുള്ളുണ്ടാവും, മുള്ളു സൂക്ഷിക്കണം. കരിമീൻ്റെ മുള്ളു ഭയങ്കര ഡേഞ്ചറസ് ആണ്. സോഫ്റ്റാണ്. ആ സവോളയുടെ ചെറുതായിട്ട് ആ മധുരം വരുന്നുണ്ട്. സവോള ഒന്ന് വാട്ടി ചേർത്താണല്ലോ. ആ സവോളയുടെ മധുരം വരുന്നുണ്ട്. ഭയങ്കര സ്പൈസി അല്ല, സ്പൈസി അല്ല. കേക്ക് ഓൾറെഡി കഴിച്ചിരുന്നു. കേക്ക് എങ്ങനെയുണ്ട്, ഇഷ്ടപ്പെട്ടോ? കൂടുതൽ ഇഷ്ടപ്പെട്ട ഏതാണ്? പ്രോൺസ് ലോലിപ്പപ്പ് ആണ് കൂടുതൽ ഇഷ്ടം. തീർന്നു. എന്നാ വേണമെങ്കിൽ ഇതെടുത്തു. ഇതാ ഇതെടുത്തു. എനിക്ക് വേണം, ഞാൻ ഒരെണ്ണം എടുത്തിട്ടുണ്ട്. പ്രോൺസ് ലോലിപ്പപ്പ് ആണ് പിള്ളേർക്ക് കൂടുതലായിട്ട് ഇഷ്ടപ്പെട്ടത് കേട്ടോ. കേരക്കും ഇച്ചിരി സ്പൈസിയാന്ന് പറഞ്ഞു കേര, പക്ഷെ എന്നാലും അതിൻ്റെ ടേസ്റ്റ് ഇഷ്ടമാന്ന് പറഞ്ഞു. വാ എനിക്ക് പക്ഷേ ഈ പൊള്ളിച്ചതാണ് കൂടുതൽ ഇഷ്ടപ്പെട്ടത് കേട്ടോ. അതിൻ്റെ ആ സോഫ്റ്റ്നെസ്, ഫിഷിൻ്റെ ആ സോഫ്റ്റ്നെസ്സും അതേപോലെ തന്നെ ആ മസാലയുടെ ടേസ്റ്റും എനിക്ക് നന്നായിട്ട് ഇഷ്ടപ്പെട്ടു. അത് എനിക്ക് കൂടുതലായിട്ട് ഇഷ്ടപ്പെട്ടു. ഓരോരുത്തർക്കും ഓരോ ടേസ്റ്റാണ് ഇഷ്ടപ്പെടുക. ഇനിയിപ്പം ഈ ചെമ്മീൻ്റെ തോരനുണ്ട്, അതൊരു സ്വല്പം ദേ കുഞ്ഞു ചെമ്മീനാണ്, പൊടിച്ചെമ്മീൻ. ഇതാ ഇഷ്ടംപോലെ തേങ്ങാപ്പീരയുണ്ട്. അതുപോലെ തന്നെ ചെമ്മീനാണെങ്കിലും അതിൻ്റെ ആ തോട് കളയാത്ത ചെമ്മീനാണ്. ചെറുതാണ്, തീർത്തും ചെറുതാണ്, അതിന് തോട് കളയാനൊന്നും പറ്റുകയില്ല. അത് ഈ കായലിൽ നിന്ന് പിടിച്ചതാണെന്നാ പറഞ്ഞേ. അതുപോലെ തന്നെ ഇവിടെ ഇരിക്കുന്ന എല്ലാ ഐറ്റംസും, ഇന്ന് രാവിലെ വരെ ലൈവായിട്ട് ഇതിലെയൊക്കെ നടന്നിരുന്നതാണ്. രാവിലെ പിടിച്ച് അതുപോലെ ഫ്രഷാണെന്നാണ് ഞാൻ ഉദ്ദേശിച്ചത്. മറ്റൊരു രീതിയിൽ നിങ്ങൾ കാണണ്ട, ഫ്രഷായിട്ടുള്ള സാധനമാണ് ഇവിടെ കിട്ടുക. ഇനിയിപ്പം പഴമാങ്ങയാണ് വേണ്ടെന്നുണ്ടെങ്കിൽ ഇത് ഇതുപോലെ പഴമാങ്ങ മധുരം ലൈറ്റായിട്ട് പൊടി. മധുരമുണ്ട്, നല്ല മധുരമുണ്ട്. സ്വീറ്റല്ലേ, സ്വീറ്റ്. ശരിക്കും പറഞ്ഞാൽ സാധാരണ ചില സ്ഥലങ്ങളിലൊക്കെ ഈ പഴമാങ്ങാക്കറി ഉണ്ടാക്കുമ്പോഴത്തേന് ഒരു സ്വല്പം എരിവ് ഉണ്ടാവുന്നതാണ്. പക്ഷെ ഇവിടെ എരിവ് എന്ന് പറയുന്നത് നമുക്ക് ആ എരിവ് ഫീൽ ചെയ്യുന്നില്ല. അതിന് ആ മധുരമുണ്ട്, ലൈറ്റായിട്ടൊരു പുളിയുണ്ട്, പക്ഷെ മധുരം നമുക്ക് എടുത്തു നിൽക്കുന്നുണ്ട്.
ലൈറ്റ് ആയിട്ടല്ലേ, അതാ നമുക്ക് എരിവ് തോന്നുന്നത്. എനിക്കൊന്നും എരിവ് തോന്നത്തില്ല, പിള്ളേർക്ക് ഒരു സ്വല്പം ആ എരിവിൻ്റെ ആ ഫീല് വന്നേക്കും. അതേപോലെ തന്നെ തിലാപ്പിയയുടെ കറിയുണ്ട് കേട്ടോ, തേങ്ങാപ്പാലൊക്കെ ചേർത്തുണ്ടാക്കിയാന്ന് ഞാൻ ഓൾറെഡി പറഞ്ഞായിരുന്നു. അപ്പം ആ തിലാപ്പിയ ഒരു സ്വല്പം പൊട്ടിച്ചെടുത്തിട്ട് അതിൻ്റെ തന്നെ ചാറിലിങ്ങനെ മുക്കിയിട്ടതേ. എനിക്കിപ്പം ഒരു ചെറിയ കൺഫ്യൂഷനായി. ഇതിനകത്ത് കൊടമ്പുള്ളിയുടെ ഒരു ലൈറ്റായിട്ടൊരു ടേസ്റ്റ് വരുന്നുണ്ട്. ഇപ്പോൾ ഈ തിലാപ്പിയയുടെ കറിയാണോ കൂടുതൽ ഇഷ്ടപ്പെട്ടത്, കരിമീൻ പൊള്ളിച്ചതാണോ കൂടുതൽ ഇഷ്ടപ്പെട്ടതെന്ന് വെച്ചാൽ, ആ കറിക്കൊരു നല്ലൊരു ടേസ്റ്റ് ഉണ്ട് കേട്ടോ. അതേപോലെ തന്നെ കരിമീൻ പൊള്ളിച്ചത് നല്ലതാണ്, ഇത് രണ്ടും ഈക്വലി കോമ്പറ്റീവ് ആണ്. അങ്ങനെ പറയാതിരിക്കാൻ പറ്റില്ല. പഴമാങ്ങായും പഴമാങ്ങായും നന്നായിട്ട് ഇഷ്ടപ്പെട്ടു. ഇനിയുണ്ട് കൽപ്പിതയോട് ചോദിക്കാം, കൽപ്പിതയ്ക്ക് ഏതാണ് ഇഷ്ടപ്പെട്ടതെന്ന്. എനിക്ക് കരിമീൻ മീൻ കറി തിലാപ്പിയ. കരിമീൻ മീനാണ് അല്ലേലും ഫ്രൈ മീനെ പൊളിച്ചല്ലേ, കാരമലൈസ്ഡ് ഓനിയൻ അതുപോലെ ആ ടേസ്റ്റിയാണ്. പിന്നെ കറി ടൈപ്പിന്റെ ഇത് പക്ഷേ ഫുഡ് മാത്രമല്ല കേട്ടോ ഇവിടെ ഫുഡ്. നമ്മള് ഫുഡ് ആൻഡ് ട്രാവലില് നമ്മൾ ഫുഡ് കുറച്ച് എംഫസൈസ് ചെയ്ത് പറഞ്ഞു എന്നേ ഉള്ളൂ. ഫുഡ് അല്ലാതെ ഇനിയിപ്പോൾ ആക്ടിവിറ്റീസ് ഉണ്ട്. വെള്ളത്തില് കൊട്ടവഞ്ചിയൊക്കെ ഉണ്ട്, അതിലേക്കൊക്കെ പോവാണ് നമ്മള്. അപ്പൊ ഫുഡ് കഴിഞ്ഞിട്ട് നമുക്ക് ആ ഭാഗത്തേക്ക് അങ്ങ് പോവാം. അതുപോലെ താറാവ് എങ്ങനെയുണ്ട്, താറാവ് കഴിച്ചോ എങ്ങനെയുണ്ട്? താറാവ് നല്ലതാണ്, പക്ഷേ ഇപ്പോഴും പ്രോൺസാണ് ഇഷ്ടം. കൂടുതൽ ഇഷ്ടം പ്രോൺസ് ആണ്. ഓരോരുത്തർക്കും ഓരോരോ ഇഷ്ടങ്ങളാണ്. എനിക്ക് കരിമീനാണോ തിലാപ്പിയാണോ കൂടുതൽ ഇഷ്ടമെന്നുള്ള കൺഫ്യൂഷനിൽ നിൽക്കുകയാണ്. പക്ഷേ എന്നാലും ഫുഡ് മാത്രമല്ലെന്ന് ഞാൻ ഓൾറെഡി പറഞ്ഞായിരുന്നു. നമ്മൾ ഇനിയിപ്പം ഫുഡ് കഴിഞ്ഞ് ആക്ടിവിറ്റീസിലേക്ക് പോവാണ്. അഭിലാഷം ഫുഡ് കഴിച്ചു കഴിഞ്ഞ് നമ്മൾ ആക്ടിവിറ്റീസിലേക്ക് അങ്ങോട്ട് പോവാണ്. അതെ, ഉച്ചഭക്ഷണമൊക്കെ കഴിയുമ്പോഴത്തേന് ഇതുപോലെ ഹമോക്കിൽ കുറേ ഹമോക്സ് ഉണ്ട്, ഇതുപോലെ ഹമോക്കിൽ വന്ന് കിടന്നാൽ നമുക്ക് ഉറക്കം വരും. നമ്മൾ ഉറപ്പായിട്ട് ഉറങ്ങിപ്പോവും. ചെറിയ തോതിൽ കാറ്റുമുണ്ട്, ആ കാറ്റിലിങ്ങനെ ആടി 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 ഉറങ്ങാനായിട്ട് ഒരു പ്രത്യേക രസം തന്നെയാണ്. അതല്ല, നിങ്ങൾക്ക് ആക്ടിവിറ്റീസിനായിട്ട് പോകണമെന്നുണ്ടെങ്കിൽ ഇഷ്ടംപോലെയാണ് ആക്ടിവിറ്റീസ്. ഇപ്പം പിള്ളേർ നേരെ പുറയുന്ന ഷവർ, ഷവർ ഒരു അറേ ഷവറുണ്ട്, അതിൻ്റെ കീഴിൽ നമുക്ക് ഇന്ന് കുളിക്കാം. അത് ഈ പുഴയിൽ നിന്നുള്ള വെള്ളമാണ് കേട്ടോ, പുഴയിൽ നിന്നുള്ള വെള്ളം അടിച്ച് നേരെ ഷവറിൽ പോവുക. അതിൻ്റെ താഴെ ഒരു കുളമാണ്. അപ്പോൾ നമുക്ക് വേണമെന്നുണ്ടെങ്കിൽ ഒരു സ്ലൈഡറൊക്കെ ഉണ്ട്, ആ സ്ലൈഡർ വഴി ആ ഒരു പ്ലാറ്റ്ഫോം ഉണ്ടാക്കിയിട്ടുണ്ട്. ചെറിലേക്ക് വരുന്നേയില്ല, നമ്മുടെ കാല് ചെറിൽ ടച്ച് ചെയ്യുന്നില്ല. അപ്പോൾ ഒരു രസകരമായ ഒരു ആക്ടിവിറ്റി. അപ്പോൾ ഒരു റെയിൻ എഫക്റ്റ് എന്നൊക്കെ വേണേൽ നമുക്ക് പറയില്ലേ. അതുപോലെ മ്യൂസിക്കൽ റെയിനൊക്കെ പല അമേസിംഗ് പാർക്കുകളിലും ഉണ്ട്. അമ്യൂസ്മെൻറ്റ് പാർക്ക് സോറി, അപ്പോൾ അമ്യൂസ്മെൻറ്റ് പാർക്കുകളിലും ഉണ്ട്. അങ്ങനെ ഒരു എക്സ്പീരിയൻസ്. അതല്ലാതെ കുറേയൊക്കെ അഡ്വഞ്ചറസ് ആയിട്ടുള്ള ആക്ടിവിറ്റീസ്, ഭയങ്കര അഡ്വഞ്ചറസ് ആയിട്ടല്ല, ടയറിന് മേളിൽ കൂടെ നടക്കുക, പിന്നെ ചെറിയൊരു ടണലിനകത്തൂടെ പോവുക. ട്രാംപോലിൻ ഉണ്ട്, ട്രാംപോലിനിൽ എക്സ്പീരിയൻസ് വേണമെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ട്രാംപോലിൻ എക്സ്പീരിയൻസിന് വേണേൽ പോവാം. അതേപോലെ തന്നെ ഇവിടെ തെങ്ങി എത്തുന്നുണ്ട്, പക്ഷെ നമുക്ക് കള്ളി ഇവിടുന്ന് ഡയറക്റ്റ് കിട്ടത്തില്ല എന്ന് പറഞ്ഞു. കാരണം അത് നേരെ പോകേണ്ടത് കള്ളി ഷാപ്പിലേക്കാണ്. പക്ഷേ തെങ്ങി എത്തുന്ന ചേട്ടനെ കണ്ടു, ചേട്ടനുമായിട്ട് സംസാരിക്കാൻ പറ്റി. പൊന്നപ്പൻ ചേട്ടൻ എന്നാണെന്ന് തോന്നുന്നു പേര് അങ്ങനെയാണ് തോന്നുന്നു. അതെ, അപ്പോൾ ചേട്ടനുമായിട്ട് സംസാരിച്ചു. ഇനിയുണ്ട് ഇഷ്ടംപോലെ ആക്ടിവിറ്റീസ്. എല്ലാത്തിലും ഉപരിയായിട്ട് ഇവിടുത്തെ ആ പച്ചപ്പും ഈ നേച്ചറിൻ്റെ ആ സൗന്ദര്യവും, അതാണ് ശരിക്കും എൻജോയ് ചെയ്യേണ്ടത്. ഒരു സൈഡിൽ പുഴ, അപ്പുറത്ത് ഇഷ്ടംപോലെ മീൻ കുളങ്ങൾ, പിന്നെ കുറേ ആക്ടിവിറ്റീസ്. അപ്പോൾ നമുക്ക് ഈ വീഡിയോ, ഈ ആക്ടിവിറ്റീസും ഉച്ചഭക്ഷണവും ഒക്കെ ആയിട്ട് നമുക്കിവിടെ അങ്ങ് നിർത്താം. അടുത്ത വീഡിയോ ഉടനെ ഉണ്ടാവും. നിങ്ങൾ ഹാപ്പി ആയിട്ടിരിക്കുക, എന്നും ഞങ്ങളുടെ കൂടെ ഉണ്ടാവണം. തൽക്കാലത്തേക്കിന് ഊഞ്ഞാലാടിക്കൊണ്ട് ബൈ ബൈ.